നമസ്കാരം. റാഫ് ടോക്കിന്റെ ഫുട്ബോൾ ടോക്കിലേക്ക് എവർക്കും സ്വാഗതം. കൊപ്പ ഇറ്റാലിയുടെ സെമി ഫൈനലിൽ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് ഇന്റർ മിലാന യുവന്റസ് പരാജയപ്പെടുത്തിയപ്പോൾ രണ്ട് ഗോളുകളും നേടിക്കൊണ്ട് മിന്നുന്ന പ്രകടനമാണ് സൂപ്രതാരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോ കാഴ്ചവെച്ചത്. അദ്ദേഹത്തിന് ഹാട്രിക് നേടാനുള്ള അവസരമുണ്ടായിരുന്നു, പക്ഷേ 77-ാമത്തെ മിനിറ്റിൽ അദ്ദേഹത്തെ പിൻവലിച്ചുകൊണ്ട് ആൻഡ്രിയ പിർലോ അൽവരോ മൊറാറ്റയെ കളിക്കളത്തിലേക്ക് വിട്ടു. എന്നാൽ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത് ക്രിസ്റ്റ്യാനോ റൊണാൾഡോക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളത് ആ സമയത്ത് അദ്ദേഹത്തിന്റെ മുഖഭാവത്തിൽ നിന്ന് വളരെ വ്യക്തമായിരുന്നു. കാരണം അദ്ദേഹത്തിന് ഒരു ഹാട്രിക് നേടാനുള്ള അവസരം അവിടെ ഉണ്ടായിരുന്നു. അതാണ് യഥാർത്ഥത്തിൽ ആ സബ്സ്റ്റിറ്റ്യൂഷനിലൂടെ നിഷേധിക്കപ്പെട്ടത്. ഇതിനെക്കുറിച്ച് പിന്നീട് മത്സരശേഷം ആൻഡ്രിയ പിർലോ ചില കാര്യങ്ങൾ പറഞ്ഞു. ക്രിസ്റ്റ്യാനോ റൊണാൾഡോയെ പിൻവലിച്ചതിനെ കുറിച്ച് അദ്ദേഹം പറയുന്ന വാക്കുകൾ ഇങ്ങനെയാണ്: സ്വാഭാവികമായിട്ടും ക്രിസ്റ്റ്യാനോ റൊണാൾഡോയെ പോലെയുള്ള ഒരു താരത്തെ ഇങ്ങനെയുള്ള ഒരു മത്സരത്തിൽ പിൻവലിക്കുമ്പോൾ അത് ആർക്കും ഇഷ്ടമാകില്ല. അതിലിപ്പോ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അദ്ദേഹത്തിന് കളിക്കളത്തിൽ നിന്ന് തന്റെ ടീമിനെ സഹായിക്കണം എന്നുള്ളതാണ് അപ്പോൾ മനസ്സിലുണ്ടായിട്ടുണ്ടാവുക. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇനിയും മത്സരങ്ങളുണ്ട്, ലീഗിലെ മത്സരങ്ങളുണ്ട്, അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതുണ്ടായിരുന്നു. അതുകൊണ്ട് അത്തരം സന്ദർഭങ്ങളിൽ കുറച്ച് സമയം ഈ താരത്തെ പിൻവലിക്കുന്നതിൽ തെറ്റൊന്നുമില്ല എന്നാണ് എന്റെ അഭിപ്രായമെന്ന് പിർലോ വളരെ കൃത്യമായി പറയുന്നു. ഏതായാലും ഈ ഒരു കാര്യത്തിൽ പിർലോയുടെ വീക്ഷണം ഇത്ര മാത്രമേ ഉള്ളൂ. സൂപ്രതാരമായ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ യുവന്റസിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട താരമാണ്. വരുന്ന മത്സരങ്ങൾക്ക് വേണ്ടി അദ്ദേഹത്തിന് ഇത്തരം മത്സരങ്ങളിൽ നിന്ന് അവസാന മിനിറ്റുകളിൽ കുറച്ച് വിശ്രമം നൽകാൻ തീരുമാനമെടുക്കുകയായിരുന്നു പിർലോ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും എത്താം.